السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين أما بعد. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആലന്റെ ഫളൽ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ ബഹുമാനപ്പെട്ട ശൈഖുന തങ്ങളുടെ ഫൈലാൻ കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുന്ന മജ്ലിസിൽ അല്ലാഹു നമ്മൾ ഒരുമിച്ച് കൂട്ടി. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ ഫളൽ കൊണ്ടും കൃപ കൊണ്ടും ശൈഖുന തങ്ങൾക്ക് താമാ ശിഫ അല്ലാഹു സുബ്ഹാനഹു വതആല പ്രദാനം ചെയ്യട്ടെ. എത്രയും പെട്ടെന്ന് സുഖമായി ഖാൻഗാഹിലേക്ക് തിരിച്ചു വരാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബഹുമാനികളെ, ഒരു മുരീദിനെ സംബന്ധിച്ചിടത്തോളം ശൈഖിൻ്റെ അടുത്ത് ബയ്യത്ത് ചെയ്യാൻ ഉദ്ദേശിച്ചു, ആ ശൈഖുമായി ഖൽബിൽ മുഹബ്ബത്ത്, അഖീദത്ത്, അത് വരുന്നതോടുകൂടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ആ ശൈഖിൻ്റെ ഫൈലാനെ, ജിസ്മി, ഖൽബി, റൂഹി തുടങ്ങി എല്ലാ സംഗതികളും അല്ലാഹു സുബ്ഹാനഹു വതആല നൽകാൻ തുടങ്ങും. ഇത് നമുക്കൊക്കെയുള്ള അനുഭവമാണ്. നാം ശൈഖുനാഥങ്ങളുമായി നമ്മുടെ ഖൽബ് എപ്പം മുഹബ്ബത്തിലായോ, അങ്ങനെ അവരുമായി അവരുടെ മായി നിസ്ബത്തുള്ള അവിടുത്തെ ഖുലഫാക്കൾ, ഉസ്താദന്മാരുമായി നാം എപ്പോൾ മുഹബ്ബത്തിലും ശേഷം വയ്യത്തിലും പ്രവേശിച്ചോ, അതോടുകൂടി അവിടുത്തെ ഫൈളാൻ നാം അറിയാതെ നമ്മിലേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, നാം അത് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ മജ്ലിസിലിരിക്കുമ്പോഴും നാം വീട്ടിലാണെങ്കിലും യാത്രയിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മുടെ ദിക്റിലേക്ക് ശ്രദ്ധിച്ചാൽ യാദ് ഹഖ് അല ദവാം എന്ന മക്സദെ ബയ്യത്ത് അത് ഫൈലാനല്ലാതെ അത് ലഭിക്കൂല. നമ്മുടെ കസ്ബ് കൊണ്ട് മാത്രം കിട്ടുന്നതല്ല, യാദ് ഹക്കും കിട്ടൂല, യാഫ്ത ഹക്കും കിട്ടൂല. നാം എത്ര തന്നെ അധ്വാനിച്ചാലും ശൈഖിൻ്റെ ഫൈലാനില്ലാതെ മുരീദിന് മുന്നേറാൻ കഴിയില്ല. സയ്യിദന ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ഒന്നും പഠിച്ചിട്ടില്ല, ഒന്നും ഓതിയിട്ടില്ല, ഒരു വിവരവുമില്ല. ബഹുമാനപ്പെട്ട നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടതോടുകൂടി അവിടുത്തെ ആഷിഖായി മാറി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതിരറ്റ മുഹബ്ബത്തായി, അഖീദത്തായി. ആ മുഹബ്ബത്തിലൂടെ, അഖീദത്തിലൂടെ മാത്രം നേടിയെടുത്തതാണ് ബിലാൽ റളിയല്ലാഹു അൻഹു ഫൈലാനും മുഴുവനും. എന്നതുപോലെ ഏതൊരു മുരീദിനും തൻ്റെ ശൈഖിൽ നിന്നുള്ള ഫൈലാൻ അഖീദയിലൂടെ മാത്രമേ നേടിയെടുക്കാൻ കഴിയുകയുള്ളൂ. അതുതന്നെയാണ് ഇസ്ലാമിൻ്റെ ചരിത്രം. ഫൈലാനെ ശൈഖ്, ഫൈലാനെ നൂരി, സത്യത്തിൽ ഫൈലാനെ ഇസ്ലാം, ഫൈലാനെ ഇമാൻ, ഫൈലാനെ ഇഹ്സാൻ, ഫൈലാനെ തഖ്വ, ഫൈലാനെ തൗഹീദ്, ഫൈലാനെ ദീൻ, ഫൈലാനെ കലിമ, ഇങ്ങനെയൊക്കെ നമുക്കതിനെ വിശദീകരിക്കാം. ഒരുപാട് സമുദ്രം പോലെ പരന്നു കിടക്കുന്നതാണ് ഫൈലാൻ. എങ്ങനെ നമുക്കത് കിട്ടും? അഖീദ കൊണ്ട് മാത്രമേ കിട്ടുള്ളൂ, അഖീദ കൊണ്ട് മാത്രമേ കിട്ടുള്ളൂ. ഇൽമ കരസ്ഥമാക്കൽ കൊണ്ട് മാത്രം ഫൈലാൻ നേടിയെടുക്കാൻ കഴിയില്ല. സുഹബത്ത് കൊണ്ട് മാത്രം അതും കിട്ടൂല. സുഹബത്തിലാണെങ്കിലും സുഹബത്തിലല്ലെങ്കിലും അഖീദത്തുണ്ടോ, അടുത്താണെങ്കിലും അകലത്താണെങ്കിലും മേരേ പീർ, മേരേ പീർ, മേരേ പീർ, തൻ്റെ ആ ശൈഖിൻ്റെ വിറുദ് തൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ടോ, ആ ശൈഖിൻ്റെ തസവുറ് തൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ടോ, ശൈഖിലുള്ള ആ മുറാഖബ, ആ ശൈഖിലുള്ള പിന്നെ തന്നെ മഹവ് ചെയ്തുകൊണ്ട് ആ ശൈഖിൻ്റെ ഹാലിന്, അവരുടെ അമലിന്, അവരുടെ നടത്തം, അവരുടെ ഇരുത്തം, ഏതൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിലും മുരീദ് എൻ്റെ ശൈഖ് എങ്ങനെയാണ് ഇത് ചെയ്യുക, അങ്ങനെ ഞാൻ ചെയ്യട്ടെ, എൻ്റെ ശൈഖ് എങ്ങനെയാണ് ഇരിക്കുക അങ്ങനെ ഇരിക്കട്ടെ, അവരെങ്ങനെ നടക്കുക അങ്ങനെ നടക്കട്ടെ, അവരെങ്ങനെ പറയുക അങ്ങനെ പറയട്ടെ,
അങ്ങനെ ആ ഷെയ്ഖിന്റെ ഹർക്കാത്ത് സക്കനാത്തുകളെ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ അതിനെ പിൻപറ്റുമ്പോൾ അത് അഖീദ കൊണ്ടേ ഉണ്ടാവും. അങ്ങനെ ഒരു മുരീദിന് ചിന്തിക്കാൻ മുഹബത്ത് കൊണ്ടേ സാധിക്കൂ, അഖീദത്ത് കൊണ്ടേ സാധിക്കൂ. മുഹബത്ത് തന്നു കഴിഞ്ഞാൽ പിന്നെ തന്നെ കാണൂല, തൻ്റെ എല്ലാ മേഖലകളിലും തൻ്റെ ഷെയ്ഖിനെ ദർശിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് സത്യത്തിൽ മുരീദ് എത്തിച്ചേരുക. അങ്ങനെ ആകുമ്പോഴാണ് ഷെയ്ഖിൻ്റെ ഫൈദാൻ നന്നായി ആസ്വദിക്കാനും അനുഭവിക്കാനും സാധിക്കും. ഇതായിരുന്നു സഹാബത്തിൻ്റെ ജീവിത രഹസ്യം. മഹാന്മാരായ സഹാബത്ത് റളിയല്ലാഹു അജ്മഈൻ, അവരുടെ ജീവിതത്തിലെ രഹസ്യം അതായിരുന്നു. അവരുടെ കസ്ബും അവരുടെ അധ്വാനവും മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലുള്ള മുഹബ്ബത്തിലും അഖീദത്തിലും അവിടുത്തെ ഖിദ്മത്തിലും ഖുർബാനിലുമായിരുന്നു. അത് കാരണം ഇസ്ലാമിൻ്റെ ഫൈദ് മുഴുവനും ഒന്നും കുറയാതെ അസ്ഹാബി കന്നുജൂം ഫബി അയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. എൻ്റെ സ്വഹാബത്ത് നക്ഷത്രത്തുല്യരാണ്, അവരിൽ നിങ്ങൾ ആരെ പിൻപറ്റിയാൽ നിങ്ങൾ ഹിദായത്തിലാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഫൈദ് പരിപൂർണമായി അവർക്ക് ലഭിച്ചു. എന്നപോലെ മഷായിഖന്മാരുടെ സഹവാസത്തിൽ ഷെയ്ഖുന നൂറുൽ മഷായിഖ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ആയിരങ്ങൾ പതിനായിരങ്ങൾ ലക്ഷക്കണക്കിന് ആളുകൾ ഷെയ്ഖുനായിൽ നിന്ന് ഫൈദ് കരസ്ഥമാക്കി. പക്ഷെ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതിൽ കൂടുതൽ ഫൈദ് കിട്ടിയവരുടെ ചരിത്രങ്ങൾ നമ്മൾ നോക്കുമ്പോൾ അവരുടെ ഖുർബാൻ, അവരുടെ സുഹബത്ത്, അവരുടെ അഖീദത്ത്, അവരുടെ മുഹബത്ത്, അവരുടെ ഇഷ്ക്, തൻ്റെ ഷെയ്ഖുമായിട്ടുള്ള അങ്ങേയറ്റത്തെ അവരുടെ ആ ബന്ധങ്ങൾ, അവർക്ക് കൂടുതൽ കൂടുതൽ ഫൈദാന് കിട്ടും. ഇപ്പോഴും നാം ആരെല്ലാം ഫൈദാൻ കരസ്ഥമാക്കുന്നുണ്ടോ അഖീദയുടെ അടിസ്ഥാനത്തിലാണ്, മുഹബത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മനസ്സിലാക്കുവാനും മഷായിഖന്മാരോട് നമ്മുടെ മുഹബത്തിനെ വർദ്ധിപ്പിക്കുവാനും അഖീദത്തിനെ വർദ്ധിപ്പിക്കുവാനും എല്ലാത്തിൻ്റെയും അടിത്തറ അഖീദത്തു ഷെയ്ഖാണ്. തൻ്റെ ഷെയ്ഖിനെ സംബന്ധിച്ച് തൻ്റെ മുരീദിൻ്റെ ഉള്ളിൽ എത്രത്തോളം അവിടെ അഖീദത്തുണ്ടോ അത്രയും അവരുടെ ഫൈദ് കിട്ടിക്കൊണ്ടിരിക്കും. അഖീദയില്ലാതെ താൻ എത്ര കുർബാനായാലും പ്രയാസമാണ്. ഷെയ്ഖുനാഥങ്ങൾ ഒരിക്കൽ ചോദിക്കണ്ടായി, ഫൈദാൻ നൂരിൻ്റെ പരിപാടി നടന്നുകൊണ്ടിരിക്കും എന്നോട്, ഫൈദാൻ കൈസ ഹാസിലോത്ത, എങ്ങനെയാണ് ഫൈദാൻ കിട്ടുക എന്ന് ചോദിച്ചു എന്നോട്. അപ്പം ആ സമയത്ത് എൻ്റെ ഖൽബിൽ വന്ന് ഞാൻ പറഞ്ഞു അഖീദത്ത് സേഹേ ഒയ്യ. അന്ന് പിന്നെ ഷെയ്ഖുന അതിനെ സംബന്ധിച്ച് തന്നെയായിരുന്നു ഫൈദാന നൂരിയിൽ പ്രസംഗിച്ചത്. അത് ഓർമ്മ വന്നപ്പോഴാണ് അതിൻ്റെ ഒരു മുദാക്കറ എന്നാണ് ഞാനിത് പറയുന്നത്. അഖീദ കൊണ്ടാണ് ഫൈദാൻ. അപ്പോൾ ഈ മജ്ലിസിലുള്ളവരും ഓൺലൈനിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരും നാം എല്ലാവരും നമ്മുടെ ഖൽബിൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധിച്ച് നമ്മുടെ അഖീദയെ ഇനിയും കൂടുതൽ കൂടുതൽ അതിനെ ഉറപ്പിച്ചുകൊണ്ട് പ്രവർത്തനത്തിനേക്കാൾ വലുത് തൻ്റെ ഖൽബിലുള്ളതായിരിക്കുന്ന അഖീദത്തും മുഹബത്തും അല്ലാഹു നോക്കിക്കൊണ്ടിരിക്കും. അതോടൊപ്പം നമ്മുടെ പ്രവർത്തനങ്ങളും. അല്ലാഹു തആല ഷെയ്ഖുനാക്ക് ദീർഘായുസ് നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ, പരിപൂർണമായ ശിഫ നൽകട്ടെ. ജാനസിൻ സർക്കാർ അവർക്കും അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. അവിടുത്തെ അസുഖങ്ങൾ അല്ലാഹു വൈബിയായ നിലക്ക് അല്ലാഹു തആല ശിഫിയാക്കി നല്ല ആരോഗ്യവും ആഫിയത്തും റളിയല്ലാഹുവിൻ്റെ ആ ജിസ്മാനിയ ത്വാക്കത്ത്, ആ കുവ്വത്ത്, ആ ലിസാനിനുള്ള കുവ്വത്ത് നൂരി ഷാ സാനി തങ്ങൾക്കും മറ്റ് ഷെയ്ഖുനാൻ്റെ മക്കൾക്കും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ പരമ്പരകൾക്കും ഖിയാമത്ത് നാൾ വരെ ഈ ഫൈദാനെ നൂരിനെ ഓരോ നൂരി ഷാ സാനി സാലിസ് റാബി അങ്ങനെ ആയിരങ്ങൾ പതിനായിരങ്ങളായ നൂരുകൾ ഉണ്ടാക്കി അല്ലാഹു ഇതിനെ നിലനിർത്തട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.